നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഉപ്പിലിട്ട മാങ്ങ പച്ചടി. അതിന് വേണ്ടിയിട്ട് ഉപ്പിലിട്ട മാങ്ങ ഒരു ബൗളിലേക്ക് എടുക്കുക. ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മൊത്ത് കളഞ്ഞിട്ട് കൈകൊണ്ട് നല്ലോണം നിലക്കാം. ഇത് നല്ലോണം നിലച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് അധികം നിലക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കി ഓഫാക്കാം. ഇത് പഴുത്ത മാങ്ങയാണ് ഉപ്പിലിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമാങ്ങ ഉപ്പിലിട്ടത് കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. ഇനി അതിലേക്ക് അരച്ചുകൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഒരു അരമുറി തേങ്ങ ചെറിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നല്ലോണം അരച്ചെടുക്കാം. തേങ്ങ നല്ലോണം മൊതിയെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇടാം. എരിവിന് വേണ്ടുന്നത്ര കപ്പപ്പറങ്കിയോ പച്ചപ്പറങ്കിയോ ചേർക്കുക. ഞാൻ 5 കപ്പപ്പറങ്കി ചേർത്തിട്ടുണ്ട്. നാടൻ കറിക്കെല്ലാം കപ്പപ്പറങ്കി ഉണ്ടെങ്കിൽ കപ്പപ്പറങ്കി തന്നെ ചേർക്കുക. കപ്പപ്പറങ്കിയാണ് പച്ചപ്പറങ്കിനെക്കാളും നല്ല പാങ്ങുണ്ടാവല്. ഇനി ഇത് ചെറുങ്ങനെ ചതച്ച പോലെ ലേശം അരച്ചെടുക്കാം. കടുവും കപ്പപ്പറങ്കി ഇട്ടിട്ട് ചെറുങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം മുറിഞ്ഞുകൂടാ. ഇത് നേരത്തെ നിരച്ചു വെച്ച മാങ്ങയിലേക്ക് ചേർക്കാം. പച്ചടിക്കെല്ലാം അരക്കാനെടുക്കുന്ന തേങ്ങ പറ്റുമെങ്കിൽ ചെറിയപ്പാടുള്ള തേങ്ങ തന്നെ എടുക്കുക. എന്നാലാ നല്ല പാങ്ങുണ്ടാവല്. ഇനി ഇതിലേക്ക് നല്ല പുളിയിലെ ലേശം തൈര് ചേർക്കാം. ഞാനെടുത്തത് ഏകദേശം 100 ഗ്രാം തൈരുണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കാം. തേങ്ങ അരക്കുമ്പം ചേർത്ത ലേശം വെള്ളവും മാങ്ങ ഞെളക്കുമ്പോൾ ഉണ്ടായ ലേശം ചാറുമില്ലാതെ വേറെ വെള്ളമൊന്നും ഞാനിത് ചേർത്തിട്ടില്ല. ചാറ് ലേശം കൂടെ ലൂസ് വേണമെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളമോ അല്ലെങ്കിൽ ലേശം സാധാരണ പച്ചവെള്ളം ചേർക്കുക. ഉപ്പിലിട്ട മാങ്ങക്ക് ലേശം ഉപ്പുണ്ടാവും. ബാക്കി നോക്കിയിട്ട് വേണ്ടുന്നത്ര ലേശം ഉപ്പ് ചേർക്കുക. ഉപ്പിലിട്ടാങ്ങ പച്ചടി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു വാതുരുളിയോ ചീഞ്ചട്ടിയോ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 സ്പൂൺ കടുവും കുറച്ച് കരിയാമ്പിലും 1-2 ഉണക്ക് പറങ്കിയും ഇട്ടിട്ട് കടുക് പൊട്ടിക്കാം. കടുക് വറുത്തത് പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ വായന്ന് വേണം വരുന്നേ. പക്ഷെ കുട്ടിയൊക്കെ അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.